ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഷാമി ഷിമ്മറിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടുമായിട്ടാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ബട്ടർ ഇടുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ ബട്ടറാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് അല്പം ഒരു കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ചെറിയ സേമിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വലിയ സേമിയ എടുത്താൽ ഒരു പെർഫെക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എല്ലാവരും ചെറിയ സേമിയ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ടൊന്ന് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്ന വീഡിയോ മിസ്സായതാണ്. അപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ റെഡിയാണ്. കണ്ടൻസ് മിൽക്കൊക്കെ ഒഴിച്ച് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലോട്ട് ഇത് മാറ്റണം. കപ്പ് കേക്കിൻ്റെ ബേക്കിംഗ് ട്രേ ആയാലും മതി, ഏതെങ്കിലും ഒരു ട്രേയിലോട്ട്. ഇനി നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ചൊന്ന് കുറുക്കി കൊടുക്കാം. ഞാനതിലേക്ക് ഒരു പിഞ്ച് ഏലക്കാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര മധുരം ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കപ്പ് ഇവിടെ റെഡിയാണ്. ഞാൻ ആ പാത്രത്തിൽ നിന്ന് ഇതൊന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ആ ഉള്ളിൽ നിന്നും എല്ലാം പതുക്കെ എടുത്താൽ മതിയാവും. ഞാനിത് ചെറുത് ഫ്രിഡ്ജിലൊന്ന് വെച്ച് നോക്കി. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് പുറത്തെടുക്കുമ്പോൾ ഇത് അതുപോലെ പൊട്ടിപ്പോവുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുകയാണ് നല്ലത്. നമുക്ക് നമ്മുടെ ഫില്ലിങ് അതിലേക്ക് ആഡ് ചെയ്യാം. ഫില്ലിങ് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അളവ് പോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെസേർട്ടാണ്. പെട്ടെന്ന് റെഡിയാക്കി ചെയ്യാം. പിന്നെ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോപ്പ് ചെയ്ത ആപ്പിളും പിന്നെ ഉറുമാമ്പയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. മാംഗോ ഏതാ നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് കഴിക്കണം കേട്ടോ. ആ സേമിയയുടെ ആ ക്രഞ്ചിനെസ് പോകുന്നതിന് മുമ്പ് നമുക്ക് കഴിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ പിസ്താഷ്യോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രഞ്ചി കസ്റ്റർഡ് ഫില്ലഡ് കപ്സ് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.